സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ നിന്നും കക്കൂസ് മാലിന്യം ഡ്രൈനേജിലേക്ക് ഒഴുക്കിയത് നാട്ടുകാർ പിടികൂടി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ നിന്നും കക്കൂസ് മാലിന്യം മണ്ണ് കലർത്തി നിരവധി വീട്ടുകാർ താമസിക്കുന്നതിനും കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിനും തൊട്ടടുത്തുകൂടി ഒഴുകുന്ന ഡ്രൈനേജിലൂടെ ഒഴുക്കിയതാണ് നാട്ടുകാർ പിടികൂടിയത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ നിന്നും കക്കൂസ് മാലിന്യം മണ്ണ് കലർത്തി നിരവധി വീട്ടുകാർ താമസിക്കുന്നതും കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് തൊട്ടടുത്തുള്ള ഡ്രൈനേജിലൂടെ ഒഴുക്കിയതാണ് നാട്ടുകാർ പിടികൂടിയത്. അസഹ്യമായ ദുർഗന്ധം മൂലം നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്നും മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് കെട്ടിടത്തിന് പിറകിൽ കൊണ്ടിട്ട മൺകൂനയിലേക്ക് പമ്പ് ചെയ്ത ശേഷം മണ്ണ് കലർത്തി ഇരുവഴിഞ്ഞിപ്പുഴയിലേക്ക് മഴവെള്ളമൊഴുക്കാനായി ഉപയോഗിക്കുന്ന ഡ്രൈനേജിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കുന്നത് നാട്ടുകാർ കണ്ടെത്തിയത്. വർഷങ്ങളായി പ്രദേശത്ത് ഡ്രൈനേജിലൂടെ മലിനജലമൊഴുക്കുന്നത് മൂലം ദുർഗന്ധവും കൊതുക് ശല്യവും രൂക്ഷമായതോടെ നാട്ടുകാർ, പഞ്ചായത്ത് അധികൃതർ, ജില്ലാ കലക്ടർ ഉൾപ്പെടെ ഉള്ളവർക്ക് പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതർ പരിശോധന നടത്തുകയും നിരവധി സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. എന്നിട്ടും പ്രശ്നത്തിന് പരിഹാരമാവാതെയായതോടെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തിയത്. അപ്പോഴാണ് നിരവധി പേർ കുടിവെള്ളത്തിനുൾപ്പെടെ ഉപയോഗിക്കുന്ന ഇരുവഴിഞ്ഞിപ്പുഴയിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിവിടുന്നത് കണ്ടെത്തിയത്. ഇന്ന് നമ്മൾ രാവിലെ വന്ന് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത്, നമ്മുടെ കാർഷിക പഞ്ചായത്ത് ഓഫീസിന്റെ നേരെ മുന്നിലുള്ള ബിൽഡിംഗിന്റെ ഒരു കക്കൂസ് കുഴിയിൽ മോട്ടോർ വെച്ചിട്ട് വെള്ളം അടിക്കുന്നതായിട്ടാണ് കണ്ടത്. ഇന്നലെ രാത്രി അടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ബാക്കിൽ മണ്ണ് കൂട്ടിയിട്ടിട്ട് ചുവന്ന മണ്ണിലേക്ക് ഈ വേസ്റ്റ് വെള്ളം മിക്സാക്കുകയാണ്. മിക്സാക്കിയിട്ട് അത് രണ്ടും കൂടി ഒന്നിച്ചാണ് ഡ്രൈനേജിൽ കൂടി വിടുന്നത്. വർഷങ്ങളായി ഞങ്ങൾ ഇവിടെ പരാതികൾ പല അധികൃതർക്കും കൊടുത്തു കഴിഞ്ഞു. പഞ്ചായത്തിലും ഓഫീസിലെല്ലാം പരാതി കൊടുത്തിട്ട് അവർ എല്ലാ നടപടിയും അതിന് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ അതിന് ശാശ്വതമായ പരിഹാരം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. വർഷങ്ങളായി ഞങ്ങൾ ഡ്രൈനേജിൽ കൂടി മഴവെള്ളം പോകേണ്ട ഡ്രൈനേജിൽ കൂടിയാണ് ഈ മലിനജലം ഒഴുക്കി വിടുന്നത്. ഇത് ഇരുവഞ്ഞിപ്പുഴയിലേക്കാണ് പോകുന്നത്. ഇരുവഞ്ഞിപ്പുഴയിലേക്ക് ഒഴുക്കി വിട്ടാൽ അത് എത്രയോ കുടിവെള്ള പദ്ധതികളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നൂറുകണക്കിന് വീട്ടുകാരും അതുപോലെ തന്നെ മദ്രസ, പള്ളി എല്ലാം ഉള്ള ഒരു സ്ഥലത്തു കൂടിയാണ് ഈ ഡ്രൈനേജ് ഒഴുകുന്നത്. നാട്ടുകാർ വിവരമറിച്ചതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി പി സ്മിതയും ഗ്രാമപഞ്ചായത്ത് മെമ്പർ കുഞ്ഞാലി മാമ്പാട്ടും സ്ഥലത്തെത്തി സംഭവം നേരിൽ കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു. നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ തൊട്ട് താഴെ കൂടെ ഉള്ള ഡ്രൈനേജിൽ കൂടെ ഈ മാലിന്യം ഒഴുകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ പ്രദേശവാസികൾ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിലായിട്ടും മറ്റു കളക്ടർക്കൊക്കെ ആയിട്ട് പരാതികൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വർഷം മുന്നേ ഉള്ള ഒരു പ്രശ്നങ്ങളാണ് ഇത്. പക്ഷേ ഇതുമായിട്ട് പഞ്ചായത്തിൽ പരാതി തന്ന സമയത്ത് തന്നെ നമ്മൾ തൊട്ട് സമീപത്തിന്റെ ഈ വേസ്റ്റ് മാലിന്യം ഒഴുകുന്ന പ്രദേശത്തുള്ള നമ്മുടെ ഹോട്ടലുകൾ, അതുപോലെ തന്നെ മീൻകട, തട്ടുകട ഒക്കെ നമ്മൾ അടച്ചു. അവർക്ക് ഫൈന് കൊടുത്തുകൊണ്ട് തന്നെ നമ്മളത് അടച്ചിടാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഒരു ഉറവിടം നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള. കഴിഞ്ഞ ദിവസമാണെങ്കിലും ഞങ്ങൾ മുഴുവൻ പോയിട്ട് നോക്കിയിട്ടും ഈ ഇതിലേക്ക് ഡ്രൈനേജിലേക്ക് വരുന്ന പൈപ്പ് എവിടുന്നാണ് വരുന്നതെന്നുള്ള നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നാണ് ഇപ്പം നമ്മുടെ ഈ ഒരു ഇവിടെ നിൽക്കുന്ന ഈ ഒരു കോട്ടേഴ്സിൽ നിന്നാണ് ഈ വേസ്റ്റ്. കാരണം അവരുടെ നിലവിലുള്ള കക്കൂസ് ടാങ്ക് നിറഞ്ഞിട്ട് അവർ മോട്ടർ വെച്ച് കാഞ്ഞ് മറ്റൊരു കുഴിയിലേക്ക് മാറ്റുകയും അതും മണ്ണിൽ മിക്സ് ചെയ്തിട്ട് ഈ ചെളിവെള്ളമാക്കിയിട്ട് ഡ്രൈനേജിലേക്ക് വിടുന്ന ഒരു സാഹചര്യം ഇന്ന് ഇവിടുത്തെ പ്രദേശവാസികൾ ഞങ്ങൾ അടക്കമുള്ളവർ നേരിട്ട് കണ്ടിട്ടുണ്ട്. പഞ്ചായത്ത് അധികൃതർ വിവരമറിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മുക്കം പോലീസ് സ്ഥലത്തെത്തി പരിശോധനയും നടത്തി. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.